അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. നമ്മുടെ അറബി ഭാഷ പഠന ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഈ 45-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏകവചനം, ദ്വിവചനം, ബഹുവചനം അഥവാ അറബിയിൽ മുഫ്രദ്, മുഥന്ന, ജംഉ, ഇംഗ്ലീഷിൽ സിംഗുലർ, ഡിവിനേഷൻ, പ്ലൂരൽ എന്ന് പറയുന്ന ഈ രൂപം പഠിക്കുക എന്നുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, അറബി ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ കേവലം ഗ്രാമർ മാത്രം പഠിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല. കൂട്ടത്തിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കപ്പെടുന്ന കുറേ പദങ്ങളും അതിൻ്റെ ദ്വിവചനങ്ങളും ബഹുവചനങ്ങളും അർത്ഥവും കൂടി പഠിക്കുകയാണെങ്കിൽ അറബി ഭാഷാ പഠനം നമുക്ക് വളരെ രസകരമായിത്തീരുന്നതാണ്. അത്തരത്തിലുള്ള കുറച്ച് പദങ്ങളാണ് നമുക്കിന്ന് വളരെ ഈസിയായിട്ട് പഠിക്കുവാനുള്ളത്. പലമുൻ, പലമുൻ, പെൻ, ഒരു പേന. പലമുൻ പേന എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമുക്കിവിടെ ഭാഷയുടെ കൃത്യത മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കലമുൻ ഒരു പേന എന്ന് തന്നെ പറയുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുന്നതാണ് നമുക്ക് ഉത്തമം. കലമുൻ ഒരു പേന. ഞാനിന്ന് എന്തുകൊണ്ടാണ് ഈ കലം പേന എന്നുള്ള ഈ വാക്കുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് ആരംഭിച്ചത് പറയാം. വിജ്ഞാന സാഗരത്തിലേക്കുള്ള തുഴയാണല്ലോ പേന. മാനവരാശിയുടെ മാർഗദർശനത്തിനായി 24 വർഷങ്ങൾ കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സമ്പൂർണ്ണ പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത് ഈ പേനയുടെ മാഹാത്മ്യവും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അല്ലദീ അല്ലമ ബിൽ ഖലമി, പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്നാണ് ഖുർആൻ നമുക്ക് പേനയെ പരിചയപ്പെടുത്തി തരുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കലമുൻ, കലമുൻ, പെൻ, ഒരു പേന. ഇതിൻ്റെ ദ്വിവചനമാണ് കലമാനി. കലമാനി, ടു പെൻസ്, രണ്ട് പേനകൾ. കലമാനി, കലമാനി, ടു പെൻസ്, രണ്ട് പേനകൾ. അപ്പോൾ കലമുൻ, പെൻ, ഒരു പേന എന്നുള്ളത് ഏകവചനമാണെന്നും കലമാനി, ടു പെൻസ്, രണ്ട് പേനകൾ എന്നുള്ളത് ദ്വിവചനമാണെന്നും ഇതിൻ്റെ ബഹുവചനം എങ്ങനെയാണെന്ന് നോക്കാം. അഖുലാമുൻ, അഖുലാമുൻ, പെൻസ്, പേനകൾ എന്നുള്ളതാണ് ഇതിൻ്റെ ബഹുവചനമെന്നും നമ്മളിവിടെ പഠിച്ചു. വളരെ എളുപ്പമാണ്. നിങ്ങളും ഒരാവർത്തി ഒന്ന് പറഞ്ഞു നോക്കൂ. കലമുൻ, കലമാനി, അഖുലാമുൻ. പഠിക്കുവാൻ പേന മാത്രമുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിന് വേറെയും പല വിഭവങ്ങൾ വേണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ. മനുഷ്യരിൽ തന്നെ പഠിക്കുവാൻ ഏറ്റവും അർഹരായ വിഭാഗമാണ് കുട്ടികൾ. ആൺകുട്ടിക്ക് അറബി ഭാഷയിൽ പറയുന്നത് വലദുൻ, വലദുൻ, ബോയ്, ആൺകുട്ടി. ഏകവചനമാണ് വലദുൻ എന്നുള്ളത്. ഇതിൻ്റെ ദ്വിവചനമാണ് വലദാനി, വലദാനി, ടു ബോയ്സ്, രണ്ട് ആൺകുട്ടികൾ. ടു ബോയ്സ്, രണ്ട് ആൺകുട്ടികൾ, വലദാനി. ഇതിൻ്റെ ബഹുവചനം എങ്ങനെയാണെന്ന് നോക്കാം. ഔലാദുൻ, ഔലാദുൻ, ബോയ്സ്, ബോയ്സ്, ആൺകുട്ടികൾ. അപ്പോൾ ക്രമമായിട്ട് നിങ്ങളും ഒന്ന് ആവർത്തിച്ചു നോക്കൂ. വലദുൻ, ഒരാൺകുട്ടി. വലദാനി, രണ്ട് ആൺകുട്ടികൾ. ഔലാദുൻ, പല ആൺകുട്ടികൾ. പഠിക്കുവാൻ നമുക്ക് പേനയും കുട്ടികളുമായി. അടുത്തത് നമുക്ക് വേണ്ടത് പുസ്തകമാണ്. അറബി ഭാഷയിൽ പുസ്തകത്തിന് കിതാബുൻ എന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. ബുക്ക്, കിതാബുൻ, ബുക്ക്, പുസ്തകം. പക്ഷേ ഇതിൻ്റെ ദ്വിവചനവും ബഹുവചനവും പറയുമ്പോൾ ചിലർക്ക് തെറ്റിപ്പോകും. അതും നമുക്ക് പഠിച്ചേക്കാം. കിതാബുൻ ഏകവചനമാണ്, പുസ്തകം. കിതാബാനി, രണ്ട് പുസ്തകത്തിന് പറയുന്നത് കിതാബാനി. ടു ബുക്സ്, രണ്ട് പുസ്തകങ്ങൾ. കിതാബാനി, ടു ബുക്സ്, രണ്ട് പുസ്തകങ്ങൾ. കിതാബ്, ബുക്ക്, പുസ്തകം എന്നതിൻ്റെ ബഹുവചനമാണ് കുത്തുബ്, കുത്തുബ്, ബുക്സ്, പുസ്തകങ്ങൾ. കിതാബുൻ ഏകവചനമാണ്, ബുക്ക്. കിതാബാനി ദ്വിവചനമാണ്, രണ്ട് ബുക്കുകൾ. കുത്തുബുൻ, ബുക്സ്, പല പുസ്തകങ്ങൾ. ആവർത്തിച്ച് ഒന്ന് പറഞ്ഞോളൂ. കിതാബുൻ, കിതാബാനി, കുത്തുബുൻ. കിതാബ് എന്നതിൻ്റെ ബഹുവചനമാണ് കുത്തുബ്.
പഠന രംഗത്താണ് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും മുൻനിരയിൽ വരേണ്ടത്. അറബി ഭാഷയിൽ പെൺകുട്ടിക്ക് ബിൻതുൻ, ബിൻതുൻ ഗേൾ, പെൺകുട്ടി ഏകവചനമാണ്. ബിൻതുൻ ഗേൾ, പെൺകുട്ടി. ഇതിൻ്റെ ദ്വിവചനമാണ് ബിൻതാനി, ബിൻതാനി. ടു ഗേൾസ്, രണ്ട് പെൺകുട്ടികൾ. ബിൻതാനി, ടു ഗേൾസ്, രണ്ട് പെൺകുട്ടികൾ. ഇതിൻ്റെ ബഹുവചനമാണ് ബനാത്തുൻ, ഗേൾസ്, ഗേൾസ്, പെൺകുട്ടികൾ. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞോളൂ. ബിൻതുൻ, ബിൻതാനി, ബനാത്തുൻ. ബിൻതുൻ ഒരു പെൺകുട്ടി, ബിൻതാനി രണ്ട് പെൺകുട്ടികൾ, ബനാത്തുൻ പെൺകുട്ടികൾ. പഠനരംഗത്തും കുട്ടികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ മാതാപിതാക്കളുടെ നല്ല സപ്പോർട്ട് അത്യാവശ്യമാണ്. അറബി ഭാഷയിൽ മാതാവിന് അഥവാ അമ്മയ്ക്ക് അതല്ലെങ്കിൽ ഉമ്മയ്ക്ക് പറയുന്ന അറബി പദമാണ് ഉമ്മുൻ, മദർ. ഉമ്മുൻ, മദർ, അമ്മ അല്ലെങ്കിൽ ഉമ്മ, ഏകവചനമാണ്. ഇതിൻ്റെ ദ്വിവചനമാണ് ഉമ്മാനി, ഉമ്മാനി. ടു മദർ. ഉമ്മുൻ അഥവാ അമ്മ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉമ്മഹാത്തുൻ, ഉമ്മഹാത്തുൻ. മദർ, അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ, ഉമ്മഹാത്തുൻ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഉമ്മുൻ, അമ്മ, ഉമ്മാനി രണ്ട് അമ്മമാർ, ഉമ്മഹാത്തുൻ അമ്മമാർ. ഉമ്മുൻ ഏകവചനം, ഉമ്മാനി ദ്വിവചനം, ഉമ്മഹാത്ത് ബഹുവചനം. മാതാവിനേക്കാൾ ഒരുപടി ഉത്തരവാദിത്വം കൂടുതലുള്ളത് ഈ രംഗത്ത് പിതാവിനാണ്. അറബി ഭാഷയിൽ പിതാവിന് അഥവാ അച്ഛന് ബാപ്പയ്ക്ക് പറയുന്ന പദമാണ് അബുൻ, അബുൻ. ഫാദർ, പിതാവ്, അച്ഛൻ, ബാപ്പ, അബുൻ, ഏകവചനമാണിത്. അബുൻ, ഫാദർ, പിതാവ് എന്നുള്ളതിൻ്റെ ദ്വിവചനമാണ് അബവാനി, അബവാനി. ടു ഫാദേഴ്സ്, രണ്ടു പിതാക്കന്മാർ, രണ്ട് അച്ഛന്മാർ, രണ്ട് ബാപ്പമാർ അഥവാ രണ്ട് കുട്ടികളുടെ രണ്ട് പിതാക്കന്മാർ എന്ന് അർത്ഥം. അബുൻ, ഫാദർ, പിതാവ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആബാഉൻ, ആബാഉൻ. ഫാദേഴ്സ്, പിതാക്കന്മാർ, പല കുട്ടികളുടെയും പല പിതാക്കന്മാർ എന്ന് ചുരുക്കം. അബുൻ, പിതാവ്, ഏകവചനം. അബവാനി, രണ്ട് പിതാക്കന്മാർ, ദ്വിവചനം. ആബാഉൻ, പിതാക്കന്മാർ, ബഹുവചനം. മാതാപിതാക്കൾ മാത്രമല്ല പഠനരംഗത്ത് സഹോദരി സഹോദരന്മാരും പരസ്പരം പ്രേരകങ്ങളാണ്. അറബി ഭാഷയിൽ സഹോദരിക്ക് ഉഖ്തുൻ, ഉഖ്തുൻ, സിസ്റ്റർ, സഹോദരി എന്നാണ് പറയുന്നത്. ഉഖ്തുൻ, സിസ്റ്റർ, സഹോദരി. ഇതിൻ്റെ ദ്വിവചനമാണ് ഉഖ്താനി, ഉഖ്താനി. ടു സിസ്റ്റേഴ്സ്, രണ്ട് സഹോദരിമാർ. ഉഖ്താനി, ടു സിസ്റ്റേഴ്സ്, രണ്ട് സഹോദരിമാർ. നമുക്ക് ഈ ഉഖ്തുൻ, സിസ്റ്റർ, സഹോദരി എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണെന്ന് നോക്കാം. അഹവാത്തുൻ, അഹവാത്തുൻ, സിസ്റ്റേഴ്സ്, സഹോദരിമാർ. ഉഖ്തുൻ, സഹോദരി. ഉഖ്താനി, രണ്ട് സഹോദരിമാർ. അഹവാത്തുൻ, കുറേ സഹോദരിമാർ അഥവാ സഹോദരിമാർ. നിങ്ങളും ഒന്ന് ആവർത്തിച്ചു പറഞ്ഞു നോക്കിക്കോളൂ. ഉഖ്തുൻ ഏകവചനം, ഉഖ്താനി ദ്വിവചനം, അഹവാത്തുൻ ബഹുവചനം. നമ്മൾ ഈ രംഗത്ത് സഹോദരിയെ കൂട്ടു പറഞ്ഞപ്പോൾ സഹോദരനെ കൂട്ടു പറയാതിരിക്കുന്നത് മോശമാണ് അല്ലേ? അറബി ഭാഷയിൽ സഹോദരന് എന്താണ് പറയുന്നത്? അഹുൻ, അഹുൻ, ബ്രദർ, സഹോദരൻ. അഹുൻ, ബ്രദർ, സഹോദരൻ. ഇതിൻ്റെ ദ്വിവചനമാണ് അഹവാനി, അഹവാനി. ടു ബ്രദേഴ്സ്, ടു ബ്രദേഴ്സ്, രണ്ട് സഹോദരന്മാർ. അഹവാനി, ടു ബ്രദേഴ്സ്, രണ്ട് സഹോദരന്മാർ. നമുക്കിനി ഈ അഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഹ്വത്തുൻ, ഇഹ്വത്തുൻ, ബ്രദേഴ്സ്, സഹോദരന്മാർ. അഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം വരുന്നത് പെട്ടെന്ന് കണ്ടാൽ സ്ത്രീലിംഗമാണെന്ന് തോന്നും അറബി ഭാഷയിൽ. ഇഹ്വത്തുൻ എന്നുള്ള ഈ ശൈലിയിലാണ് ബ്രദേഴ്സ്, സഹോദരന്മാർ എന്ന ബഹുവചനം അഹുൻ എന്നുള്ള പദത്തിൻ്റേത് വരുന്നത്. ഇഹ്വത്തുൻ, ബ്രദേഴ്സ്, സഹോദരന്മാർ.
ഇന്നത്തെ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. താങ്ക്സ്.